മലബാർ വടകര എം യു എം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ വർഷം കുട്ടികളെ കൃത്രിമമായി ചേർത്ത സംഭവത്തിൽ ശക്തമായ നടപടി വരുന്നു ഗുരുതരമായ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ സൂപ്പർ ചെക്ക് സെൽ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി കൃത്രിമം പിടികൂടിയ സാഹചര്യത്തിൽ എട്ടോളം പേരുടെ ജോലി നഷ്ടപ്പെടുമെന്നാണ് സൂചന ഈ കുറ്റത്തിന് കൂട്ടുനിന്ന പ്രധാന അധ്യാപകനും അധ്യാപകർക്കും സ്കൂൾ മാനേജർക്കുമെതിരെ നടപടി കൈക്കൊള്ളാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഉത്തരവിട്ടു കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഒന്നും രണ്ടുമല്ല രണ്ടുമല്ലേ കുട്ടികളെ കൃത്രിമമായി ചേർത്തുവെന്നാണ് കഴിഞ്ഞ വർഷം ആറാമത്തെ പ്രവൃത്തി ദിവസം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം അനുസരിച്ച് ഡിഇഒ അനുവദിച്ച തസ്തികകൾ കൃത്രിമ മാർഗത്തിലൂടെ വിദ്യാർത്ഥികളെ ചേർത്തതിന്റെ ഫലമാണെന്ന് തെളിഞ്ഞു കണ്ടമാനം കുട്ടികളെ വ്യാജമായി ചേർത്തെന്ന പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ നവംബറിലാണ് കോഴിക്കോട് സൂപ്പർ ചെക്ക് സെൽ സ്കൂളിൽ മിന്നൽ പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് ആറാം പ്രവൃത്തി ദിവസം വൻതോതിൽ കുട്ടികൾ ഹാജരായിരുന്നില്ല എന്ന് ബോധ്യമായത് ആറാമത്തെ പ്രവൃത്തി ദിവസത്തെ പരിശോധന കഴിഞ്ഞ തസ്തികകൾ അനുവദിച്ചു കിട്ടിയ ശേഷം എൺപത്തിനാല് വിദ്യാർത്ഥികളെ പട്ടികയിൽ നിന്ന് നീക്കുകയായിരുന്നു ഇക്കാര്യം സൂപ്പർ ചെക്ക് നവംബറിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി ഹാജരാവാത്ത വിദ്യാർത്ഥികളിൽ പലരും അടുത്തുള്ള മദ്രസകളിലും അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലും പഠിക്കുന്നതായും സൂപ്പർ ചെക്ക് സെല്ലിന് മനസ്സിലായി നവംബറിലെ പരിശോധനാ സമയത്ത് ഹാജരില്ലാത്ത വിദ്യാർത്ഥികളുടെ ക്ലാസുകളിലെ സാന്നിധ്യം സംബന്ധിച്ചു അന്വേഷണ സംഘം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി അഞ്ചിന് വീണ്ടും സ്കൂളിൽ പരിശോധന നടത്തുകയുണ്ടായി ഇതിലാണ് ആറാമത്തെ പ്രവൃത്തി ദിവസത്തിന് ശേഷം എൺപത്തിനാല് വിദ്യാർത്ഥികളെ നീക്കം ചെയ്തതായി അന്വേഷണ സംഘം കൃത്യമായി മനസ്സിലാക്കിയത് ഇതോടൊപ്പം നാല് വിദ്യാർത്ഥികളുടെ കൂടി അസാന്നിധ്യം കണ്ടെത്തി ഇത് സംബന്ധിച്ച അന്വേഷണത്തിൽ ഇവർ സ്കൂളിൽ പതിവായി ഹാജരല്ലായിരുന്നെന്നും ദിവസവും ഹാജർ നൽകി ഇവരെയും റോളിൽ നിലനിർത്തുകയായിരുന്നുവെന്നും തെളിഞ്ഞു